നമസ്കാരം സ്വാഗതം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി മൈനുകൾ കൊണ്ടൊരു കോട്ട തന്നെ തീർത്തിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം കശ്മീരിലിനി ഭീകരത വച്ചുപൊറിപ്പിക്കില്ല എന്ന കേന്ദ്ര നയം അതേപടി ആവിഷ്കരിക്കുന്ന സൈന്യത്തെയാണ് അതിർത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ ഭാഗമായി അതിർത്തിയിൽ ഉടനീളം മൈനുകൾ സ്ഥാപിച്ച ഒരു ഭീകരനും അതിർത്തി കടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട് സൈന്യം എന്നാൽ ഇതൊന്നും അറിയാതെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് ഭീകരർ പൊട്ടിത്തെറിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിയന്ത്രണ രേഖയിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ അകലെ നടന്ന പൊട്ടിത്തെറിയിൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെ മൃതദേഹവും രണ്ട് ദിവസത്തിന് ശേഷം സൈന്യം കണ്ടെടുത്തിട്ടുണ്ട് മൈൻഡ്ഫീൽഡിലായിരുന്നതിനാലാണ് മൃതദേഹം വീണ്ടെടുക്കാൻ സമയമെടുത്തത് മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് നുഴഞ്ഞു കയറിയത് ഇതിൽ ഒരാൾ പരുക്കുകളോടുകൂടി രക്ഷപ്പെട്ടുവെങ്കിലും സൈന്യം പിന്തുടർന്ന് പിടികൂടുകയാണ് ഉണ്ടായത് ആൾക്ക് ശസ്ത്രക്രിയ നടത്തി ഇയാൾക്ക് രക്തവും സൈന്യം നൽകിയതായിട്ടാണ് വിവരം പാകിസ്ഥാൻ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ലഷ്കർ ഗൈഡ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് അറസ്റ്റിലാകുന്നതിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ നുഴഞ്ഞുകയറ്റ ശ്രമം നടക്കുന്നത് തുടർച്ചയായിട്ടുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ തുടർന്ന് പ്രദേശത്ത് സൈന്യം കാവൽ ശക്തമാക്കിയിട്ടുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ നടന്ന മൂന്നാമത്തെ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് സൈന്യം ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാവിലെ നൌഷേരയിലെ ജംഗാർ സെക്ടറിൽ വിന്യസിച്ചിരുന്ന സൈനികർ രേഖയുടെ ഇന്ത്യൻ ഭാഗത്ത് തീവ്രവാദികളുടെ നീക്കം കണ്ടെത്തിയിരുന്നു ഒരു ഭീകരൻ ഇന്ത്യൻ പോസ്റ്റിന് സമീപം വന്ന് വേലി മുറിക്കാനുള്ള ശ്രമം നടത്തിയതും ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സൈന്യം ഇത് തിരിച്ചറിഞ്ഞതോടുകൂടി ഭീകരൻ ഓടിപ്പോകാൻ ശ്രമിച്ചു ഇതിനിടെ മൈൻ പൊട്ടിത്തെറിച്ച രണ്ട് ഭീകരർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പരിക്കേറ്റ പാകിസ്ഥാൻ ഭീകരനെ ജീവനോട് പിടികൂടുകയും അടിയന്തര വൈദ്യസഹായം നൽകുകയും ജീവൻ രക്ഷിക്കാനുള്ള ശസ്ത്രക്രിയയെ നടത്തുകയും ചെയ്തുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പാകദീന കശ്മീരിലെ കോഡ്ലി ജില്ലയിൽ സബ്സ്കോഡ് ഗ്രാമത്തിൽ താമസിക്കുന്ന തബാർക്ക് ഹുസൈൻ എന്നയാളാണ് പിടിയിലായ ഭീകരൻ എന്നുള്ള കാര്യവും ഇപ്പോൾ വെളിപ്പെട്ടിട്ടുണ്ട് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ് മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ്